മഹാകവി ഒ എൻ വി കുറുപ്പിൻ്റെ ഏറെ വിഖ്യാതമായ ചോറൂണ് എന്ന കവിതയിൽ രണ്ട് വരി കവിതയുണ്ട്. നൂലുപോൽ ദൂരത്ത് നേർത്ത് കാണും റെയിൽ പാളത്തിലൂടൊരു വണ്ടി കിതച്ചുപോയി. ഈ വരികൾ വരുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് നമ്മൾ തീവണ്ടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. വെയിലത്തോടും തീവണ്ടി, മഴയത്തോടും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മോന്തും തീവണ്ടി എന്ന് കുട്ടികൾ പാടി നടന്ന ഒരു കാലം. തീവണ്ടി യാത്ര ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയോര നിവാസികളെ സംബന്ധിച്ച്, നമ്മൾ ഇടുക്കിക്കാരെയൊക്കെ സംബന്ധിച്ച് ആദ്യകാലങ്ങളിൽ സ്വപ്നമായിരുന്നു, സ്വപ്നസന്നിഭമായ ഒരു യാത്രയായിരുന്നു. പിന്നീട് അതെല്ലാം നമുക്ക് പരിചിതങ്ങളായി. അപ്പോഴൊക്കെ ചില അപകടങ്ങൾ, തീവണ്ടി അപകടങ്ങൾ മാത്രമല്ല, അതിനെ തുടർന്ന് അതിനകത്ത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന അപകടങ്ങളും കൂടിക്കൂടി വന്നു. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് മീഡിയ നെറ്റ് തീവണ്ടി യാത്രയുടെ സുരക്ഷിതവുമായി ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മീഡിയ നെറ്റിൽ എത്തിയിരിക്കുന്നത് എ കെ പ്രഭാകർ സാറാണ്. സാറിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹം മുൻ അധ്യാപകനായിരുന്നു, ഒപ്പം തന്നെ പ്രശസ്തനായ എഴുത്തുകാരൻ കൂടിയാണ്. അധ്യാപക പരിശീലകനായിരുന്നു കുറേ കാലം. എല്ലാറ്റിലും ഉപരിയായി അദ്ദേഹം ഒരു സഞ്ചാരിയാണ്. നമ്മുടെ ഭാരതത്തിലുടനീളം എന്ന് മാത്രമല്ല, വിദേശ രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ഭാരതത്തിൽ പലവട്ടം തീവണ്ടിയിൽ യാത്ര ചെയ്ത് ഒട്ടേറെ അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയും കൂടിയാണ് പ്രഭാകർ സാർ. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമ്മളിപ്പോൾ തീവണ്ടി യാത്രയിലെ സുരക്ഷിതത്വമാണ് ഈ ആഴ്ചയിലെ ചർച്ചാ വിഷയം. ഈ ചർച്ചയ്ക്കെടുത്തത് ഒരുപക്ഷെ സാറ് ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് തീവണ്ടി യാത്രയ്ക്ക് അടുത്ത കാലത്തുണ്ടായ സുരക്ഷിതത്വ കുറവ് അല്ലെങ്കിൽ അരക്ഷിതത്വം എന്ന്. തീർച്ചയായിട്ടും നമ്മുടെ ഷാരൂഖ് സൈഫിയുടെ തീവ്രവാദ ആക്രമണവുമായി ബന്ധപ്പെട്ട്, അത് തീവ്രവാദ ആക്രമണം എന്ന് പറയാമോ എന്നറിഞ്ഞുകൂടാ, അതിലേക്കുള്ള അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ടുള്ള 3 പേരുടെ മരണം, 9 പേരുടെ ഗുരുതരമായ പൊള്ളൽ, ചിലർക്ക് അത്ര ഗുരുതരമല്ല, എന്നാൽ പോലും ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിലുണ്ടായ തീവയ്പ്പ് വല്ലാതെ അരക്ഷിതരാക്കി നമ്മുടെ യാത്രക്കാരെയും നമ്മുടെ ആളുകളെയും. എന്ത്, ഇന്ത്യൻ റെയിൽവേ അത്ര കണ്ട് സുരക്ഷിതമല്ലെന്നുണ്ടോ? ഇന്ത്യൻ റെയിൽവേ സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ലോകത്തെ യാത്രയുടെ കാര്യം നമ്മളെടുക്കുമ്പോൾ നമുക്കറിയാം, ഏറ്റവും അധികം ജനങ്ങൾ യാത്രയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത് റെയിൽവേയാണ്. ലോകത്തെല്ലാം എമ്പാടും തന്നെ അങ്ങനെയാണ്, ഇന്ത്യയിലും അങ്ങനെയാണ്. ഇന്ത്യയിലാണെങ്കിൽ യാത്രക്കാരുടെ സംഖ്യ വളരെ കൂടുതലാണ് റെയിൽവേ യാത്രക്കാരുടെ. ഒരു വർഷം, കഴിഞ്ഞ വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ തന്നെ ഏതാണ്ട് 585 കോടി ആളുകളാണ് ഒരു വർഷം ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്തതായിട്ട് കണക്കുകൾ കാണിക്കുന്നത്. അപ്പം ഏറ്റവും അധികം ജനങ്ങൾ യാത്രയ്ക്കായി ആശ്രയിക്കുന്ന മാധ്യമം എന്ന നിലയിൽ റെയിൽവേയിലാണ് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം ഏർപ്പെടുത്തേണ്ടതും. എന്നാൽ ലോകത്തെ കണക്കുകൾ കാണിക്കുന്നത് തീവണ്ടി യാത്രയിൽ 121 രാജ്യങ്ങളെ എടുത്താൽ അതിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ റെയിൽവേ 61 സ്ഥാനത്താണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത് നമ്മൾ ഇന്ത്യൻ റെയിൽവേ യാത്ര സുരക്ഷിതം അല്ല എന്നാണ്. സാറ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്, യാത്രയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയാണ്. കാരണം 585 കോടിയോളം ജനങ്ങളാണ് ഒരു വർഷം അതിൽ കയറി ഇറങ്ങുന്നത് എന്നുള്ളത് ഭീമമായൊരു സംഖ്യയാണ്, നിസ്സാരമായ ഒരു കണക്കല്ല, വലിയൊരു കണക്കാണ്. എന്നിട്ടും ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് അപകടകരമായ ചില അവസ്ഥകൾ നേരത്തെ ഉണ്ടായിരുന്നു. വേണ്ടത്ര സിഗ്നൽ പോയിൻ്റുകളില്ല, അവിടെ വേണ്ടത്ര ജീവനക്കാരില്ല, അതുപോലെ തന്നെ തീവണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു, അപകടങ്ങളുണ്ടെന്ന്. പെരുമൽ തീവണ്ടിയൊക്കെ ചുഴലിക്കാറ്റ് മൂലമാണെന്നൊക്കെ പറഞ്ഞുള്ള ചില അബദ്ധങ്ങളൊക്കെ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിൽ വരുന്നുണ്ടാവും. അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഏതാണ്ട് മോചിതരാവുകയാണ്. അപ്പോഴാണ് തീവണ്ടി യാത്രയ്ക്ക്, ഇപ്പോൾ ഗോത്ര സംഭവം പോലുള്ള സംഭവം ഗുജറാത്തിലെ സാറിന് അറിയാം, തീവയ്പ്പ് കേസ്, അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലേക്കല്ലെങ്കിലും ഒരുപക്ഷെ നമ്മുടെ എലത്തൂരിൽ അതിനോട് ചേർന്ന് തന്നെ ഒരു പെട്രോളിയം ഹൗസ്, അതിനെക്കുറിച്ച് നമുക്കറിയാം, അതിൻ്റെ അടുത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഒരുപക്ഷെ അതിലേക്കൊക്കെ എത്തിയിരുന്നുവെങ്കിൽ വളരെ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തൊരു സ്ഫോടനം ഉണ്ടാകുമായിരുന്നു. ഇതൊക്കെ പക്ഷേ ഈ ഷാരൂഖ് ഇതൊക്കെ അറിഞ്ഞു കൊള്ളണം എന്ന് നമുക്ക് നിർബന്ധമില്ല. പക്ഷേ ഈ ഒരു തീവയ്പ്പ് കേസ് കേട്ടപ്പോൾ ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചും അതിൻ്റെ യാത്രയെ സംബന്ധിച്ചും സാറിൻ്റെ മനസ്സിലൂടെ എന്താണ് കടന്നുപോയത്? ഒരു
വലിയ അരക്ഷിതബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിന് ഈ സംഭവം ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സംഭവം മാത്രമല്ല, ഇതിനു മുമ്പും ഒന്ന് തീവ്രവാദികളോ അല്ലെങ്കിൽ വർഗീയവാദികളോ ഒക്കെ തന്നെ തീർച്ചയായിട്ടും അവർ ആക്രമണത്തിനായിട്ട് കൂടുതൽ ആളുകളെ വധിക്കുന്നതിനോ അല്ലെങ്കിൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിനോ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് റെയിൽവേ യാത്രയെ തീവണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്തരം ധാരാളം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും സുരക്ഷയുടെ കാര്യത്തിൽ നമുക്കറിയാം, ഇപ്പോൾ വിമാനയാത്രയ്ക്കാണെങ്കിൽ നല്ല സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ കപ്പൽ യാത്രയ്ക്കാണെങ്കിലും അതിനെ കയറുന്നതിന് മുമ്പ് സുരക്ഷ വളരെ കർശനമായിട്ട് നടത്താറുണ്ട്. ആ സുരക്ഷാ സംവിധാനം കൂടുതൽ പാസഞ്ചേഴ്സ് ഉണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് റെയിൽവേക്ക് ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. കൂടുതൽ പാസഞ്ചേഴ്സ് ഉള്ളപ്പോൾ കൂടുതൽ സുരക്ഷയാണ് അവിടെ ഏർപ്പെടുത്തേണ്ടത്. അത് വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തുന്നത് പോലെയുള്ള സുരക്ഷാ സംവിധാനം റെയിൽവേയിലും ഏർപ്പെടുത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതിനുള്ള ഒരു ക്രമീകരണം ചെയ്താൽ മതി, അതിനൊരു പ്ലാനിങ് അതിൻ്റെതായ ഒരു ആസൂത്രണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധ്യമാണ്, അങ്ങനെ ചെയ്യേണ്ടതുമാണ്. ഇപ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ട്. എന്നാൽ നമുക്കറിയാം തീവണ്ടി യാത്രയിൽ ഓരോ കമ്പാർട്ട്മെൻറ്റിലും എന്തെല്ലാം റോബറി നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് സ്ത്രീകൾക്ക് എതിരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, പിക് പോക്കറ്റിങ് നടക്കുന്നുണ്ട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ചുകൂടി റെയിൽവേ പോലീസിൻ്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെയും ഒക്കെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുകയും അത് കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ സർക്കാർ കൂടുതൽ മുൻകൈ എടുക്കേണ്ടതാണ്, കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. സാറിനറിയാലോ, ഇപ്പോൾ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും ലാഭകരമായി പോകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ. ആ റെയിൽവേയുടെ കാര്യത്തിൽ സാമ്പത്തികമില്ല എന്ന് പറയാനാവില്ല. ഇപ്പോൾ റെയിൽവേ ജീവനക്കാരുടെ ശമ്പളം മാത്രം മോശമല്ല, അവർക്കൊരു വർഷം ഓണത്തോടനുബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് പ്രഖ്യാപിക്കുന്ന ബോണസൊക്കെ നമ്മൾ കണക്കുകൂട്ടിക്കൽ നമുക്കറിയാം വലിയൊരു ശതമാനമാണ്. അപ്പോൾ റെയിൽവേ ലാഭത്തിൽ പോകുന്നു എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാറ് പറഞ്ഞ ഈ സുരക്ഷിതത്വം, പ്രത്യേകിച്ച് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സൊക്കെ കുറേ കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പല മേഖലകളിലാണ് നമ്മൾ അതിൻ്റെ ഭീഷണി നേരിടുന്നത്. ഒന്ന് സാറ് സൂചിപ്പിച്ച ഈ സ്ത്രീ സുരക്ഷിതത്വം, സ്ത്രീകൾക്ക് പ്രത്യേകമായി കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, പക്ഷേ ആ കമ്പാർട്ട്മെൻറ്റിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ സൗമ്യയുടെ പ്രശ്നം തൊട്ട്, ഗോവിന്ദച്ചാമിയുടെ പ്രശ്നം തൊട്ട് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒട്ടേറെ പ്രശ്നങ്ങളാണ് ഇല്ലേ. അയാൾ ഒരു ഒറ്റക്കയ്യൻ പോലും കയറി ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു എന്ന് മാത്രമല്ല അത് വലിയ പ്രശ്നമായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കേസുകൾ നമ്മുടെ രാജ്യത്ത് കൂടിക്കൂടി വരുന്നു എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഈ ഒരു തീവ്രവാദിയെ നമ്മളിപ്പോഴും വിളിക്കാവോ ഷാരൂഖിനെ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഷാരൂഖ് തീവ്രവാദ സ്വഭാവമുള്ള പ്രവൃത്തിയാണ് ട്രെയിനിൽ ചെയ്തത്. അദ്ദേഹം ഇതെല്ലാം ചെയ്തിട്ട് ഇവിടെ നിന്ന് യാതൊരു കൂസലും കൂടാതെ മറ്റു ട്രെയിനുകൾ കയറി ഡൽഹിയിലെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ രത്നഗിരിയിലെത്തിയിരിക്കുന്നു. അത് എങ്ങനെ സാധിക്കുന്നു? അത് നമ്മുടെ ഒരു സംവിധാനത്തിൻ്റെ ഒരു പോരായ്മയെ തന്നെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ സംഭവം തീവെപ്പ് നടത്തിയതിന് ശേഷം എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് രത്നഗിരിക്കുള്ള യാത്രയ്ക്കായിട്ട് ഷാരൂഖ് പോയത് എന്ന് നമുക്കറിയാം. അപ്പോൾ റെയിൽവേയിലെ പ്രൊട്ടക്ഷൻ സംവിധാനം കൂടുതൽ കാര്യക്ഷമമായിരുന്നെങ്കിൽ ഈ കണ്ണൂർ വെച്ച് തന്നെ ഷാരൂഖിനെ പിടികൂടാൻ സാധിക്കുമായിരുന്നു എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. മാത്രമല്ല അതിനെപ്പറ്റി പറഞ്ഞ വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ട്രെയിനിൽ തന്നെ അദ്ദേഹം കണ്ണൂരേക്ക് യാത്ര ചെയ്തെന്നും അതല്ല എന്നും പല വാർത്തകളുണ്ട്, അഭ്യൂഹങ്ങളുണ്ട്. അദ്ദേഹം കണ്ണൂരിൽ തിരിച്ചെത്തുകയും കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം ജനക്രാന്തി എന്നോ മറ്റോ പറയുന്ന ഒരു ട്രെയിനിലാണ് കയറിപ്പോയെന്നാണ് പറയപ്പെടുന്നത്. അതെ, രാത്രി ഏതാണ്ട് 1:40 ആ ട്രെയിനോട് എത്തുന്നതെന്ന് പറയുന്നു. എന്ന് മാത്രവുമല്ല ഇദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉള്ള സാധ്യതയും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിനും പൊള്ളലേക്കുകയും പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ തിരിച്ചറിയാൻ സുരക്ഷാസേനയ്ക്ക് വളരെ എളുപ്പം സാധിക്കുന്ന സാഹചര്യവും നിലവിലുണ്ടായിരുന്നു. സാർ ഷൊർണൂർ ഇറങ്ങി, അതായത് 31 March ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട ഒരാൾ, 24 കേരളം അതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറയപ്പെടുന്ന ഷാരൂഖ്. എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡയറിയിലെ കന്യാകുമാരി, കഴക്കൂട്ടം,
എന്നും തുടങ്ങിയ ചില സ്ഥലങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ഷൊർണൂർ ഇറങ്ങുന്നു. ഷൊർണൂർ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏതാണ്ട് കേരളത്തിൻ്റെ മധ്യഭാഗത്തുള്ള വലിയൊരു റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഇറങ്ങുന്നു. അവിടെ ഒരു പെട്രോൾ പമ്പിൽ ഓട്ടോ വിളിച്ചു പോയി രണ്ട് കുപ്പികളിലായി നിറയ്ക്കുന്നു. അതിനുശേഷം ഈ ട്രെയിനിൽ കയറുന്നു. ട്രെയിൻ എന്ന് പറയുന്നത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനാണ്. ഈ ട്രെയിനിൽ കയറുന്നു. ഈ ട്രെയിനിൽ കയറിയിട്ട് യാതൊരു കൂസലും കൂടാതെ ഈ പെട്രോൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന പെട്രോളിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം സാറിനറിയാം, നമുക്ക് ആൾക്കാർക്കൊക്കെ അറിയാം. അതിൻ്റെ അടിയിലേക്ക് അടുത്തേക്ക് തീ അടുപ്പിക്കുന്നതിന് മുമ്പ് വല്ലാത്ത ഫ്ലെയിം ആവുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത്തരം ഒരു സാധ്യത പോലും തിരിച്ചറിയാതെ ഒരാൾക്ക് എങ്ങനെയാണ് മറ്റാളുകളെ സ്വയം പൊള്ളലിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും കഴിയാതെ ഒരാൾ അങ്ങനെ ഒരു 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 പ്രവൃത്തി ഒരു അങ്ങനെ ഒരു ഒരു തീവ്രവാദ സ്വഭാവം കാണിക്കുമെന്ന് വിചാരിക്കാൻ പാടുണ്ടോ? ഇത് വളരെ ദുരൂഹതയുള്ള ഒരു സാഹചര്യമാണ്, ഒരു സംഭവമാണിത്. ഇത് സുരക്ഷയുടെ വീഴ്ച തന്നെയാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ എത്രയോ ഭീകര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും ജനങ്ങൾ യാത്രയ്ക്ക് ആശ്രയിക്കുന്ന തീവണ്ടി സ്റ്റേഷനുകളിലും തീവണ്ടിയിൽ തന്നെയും എത്രയോ സുരക്ഷിത, അത് സാധാരണ ജനങ്ങൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന കൂടുതലായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ അത് വേണ്ടതാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് നമുക്ക് വിമാനയാത്രയിലുള്ള സുരക്ഷിത സംവിധാനം റെയിൽവേയിൽ ഏർപ്പെടുത്തിക്കൂടാ? അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിന് കുറച്ചുകൂടി ഫോഴ്സ് വേണ്ടി വരും, കുറെ കൂടി ക്രമീകരണങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയധികം ലാഭകരമായിട്ട്, ലാഭമാണെങ്കിലും ഇല്ലെങ്കിലും, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണല്ലോ. ആ ബാധ്യത നിറവേറ്റുന്ന ഒരു പോളിസി നമ്മുടെ ഗവൺമെന്റിന് ഉണ്ടെങ്കിൽ. തീവണ്ടി അപകടത്തെ തുടർന്ന് രാജിവെച്ച റെയിൽവേ മന്ത്രിയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ വഴിക്കല്ല നമ്മുടെ ഗവൺമെൻറ്റും ഭരണാധികാരികളും ചിന്തിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് വളരെ ഖേദകരമായിട്ടുള്ള, ഖേദകരം എന്ന് പറഞ്ഞാൽ മതിയോ എന്നെനിക്ക് സംശയമുണ്ട്. വാസ്തവത്തിൽ ജനങ്ങൾ ആ കാര്യത്തിൽ ജാഗരൂകരായിക്കൊണ്ട് ഇക്കാര്യത്തിൽ ഭരണാധികാരികളുടെ മുമ്പിൽ വലിയൊരു സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലും അങ്ങനെ റെയിൽവേക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ സാധുജനങ്ങൾക്കോ ഈ തീവണ്ടിയിൽ വേണ്ടത്ര യാത്രാപരിചയം ഇല്ലാത്തവർക്കോ ഒന്നും കൊടുക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ള ഒരു ഭാഗത്ത്. മറുഭാഗത്ത് തീവണ്ടിക്കുള്ളിലെ ഭക്ഷണം സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നുണ്ട് ഇല്ലേ? ഈ ഭക്ഷണം എന്ന് പറയുന്നത് എത്രയോ കെയർലെസ് ആയിട്ട് അശ്രദ്ധമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. വൃത്തിയുള്ള ഭക്ഷണം ഒന്നാമത് കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. കാരണം 100 പേരാണ് ഒരേ രീതിയിൽ ഈ ഖാനാ ഖാനാ എന്ന് പറഞ്ഞ് ചായയെ അല്ലെങ്കിൽ കാപ്പി കോഫി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അവരുടെ ഉപജീവന മാർഗമാണ്. അതൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ വേണം, ജോലി വേണം, അതൊക്കെ കൊടുക്കുകയും വേണം. പക്ഷേ അതിൻ്റെ വൃത്തി ശുചിത്വം ഉറപ്പാക്കേണ്ടതില്ലേ? അതിൻ്റെ പ്രൈസ് ഉറപ്പാക്കേണ്ടതില്ലേ സാർ? പ്രൈസ് എന്ന് പറയുന്നത് പുറത്തെങ്ങും വാങ്ങാത്ത വലിയ വിലയാണ് അതിനിടാക്കുന്നത്. അതിനൊന്നും ഇവർ ഇടപെടാത്തത് എന്തുകൊണ്ടാണ്? ഇത് അത് അതിൻ്റെ മൊത്തം സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണത്. അത് ആ ജീവനക്കാരുടെ, ഈ കേറ്ററിംഗ് വിഭാഗത്തിലെ ആ ജീവനക്കാരുടെ, നമ്മളാ പിന്നെ ഇത് പാകം ചെയ്യുന്ന ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നാൽ തന്നെ നമുക്കറിയാം, പാൻട്രിയിലേക്ക് ചെന്നാൽ തന്നെ നമുക്കറിയാം എത്ര ഭീകരമായ ഒരവസ്ഥയാണ്. വൃത്തിഹീനം എന്ന് മാത്രമല്ല, അവരുടെ സുരക്ഷ എത്ര ഭയങ്കര ചൂടിൽ നിന്നുകൊണ്ട് ഈ തീയുടെ ഫ്ലെയിമിൽ നിന്നുകൊണ്ട് അവർ ജോലി ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ദയനീയമായ ഒരു സഹതാപം തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, ആ സുരക്ഷിതത്വം അത്രയും എത്രയോ പിന്നെ ഗ്യാസ് ഇതാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നം കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, സുരക്ഷയുടെ കാര്യം പറയുമ്പോൾ ഞാനൊരിക്കൽ ഇവിടുന്ന് തീവണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ ഷോലാപ്പൂർ എന്ന ഒരു സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അന്നൊരു പിന്നെ ഇതിൻ്റെ IRCTCയുടെ ഒരു ടൂർ പരിപാടിക്ക് പോയതായിരുന്നു. അപ്പോൾ ആ ട്രെയിനിൽ അനൗൺസ്മെൻറ്റ് യാത്രക്കാർക്കായി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അനൗൺസ്മെൻറ്റ് സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ ഷോലാപ്പൂർ എന്ന സ്റ്റേഷനിൽ എത്താറായപ്പോഴേക്കും ഒരു അനൗൺസ്മെൻറ്റ് വന്നു. ആ അനൗൺസ്മെൻറ്റ് ഇതായിരുന്നു, ഷോലാപ്പൂർ എത്തുന്നതിന് മുമ്പായിട്ട് കൊള്ളക്കാർ തീവണ്ടിയിൽ കയറാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഡോറുകളെല്ലാം, കമ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറുകളെല്ലാം അടച്ച് ലോക്ക് ചെയ്യണം എന്ന് മാത്രമല്ല, അത് കയറിട്ട് കെട്ടി വേണ്ടത്ര സുരക്ഷ വരുത്തുകയും ലാത്തിയും അതുപോലെയുള്ള സജ്ജീകരണങ്ങളോടുകൂടി വാതൊക്കെ നിൽക്കുകയും യാത്രക്കാരെല്ലാം വിൻഡോസ് എല്ലാം അടച്ചിട്ട് അകത്ത് ഇരിക്കണം, വിൻഡോ തുറന്നിരിക്കാൻ പാടില്ല, തുറന്നിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് തന്നെ ഷോലാപ്പൂർ എത്തുന്നതിന് മുമ്പ് എന്തോ കാരണത്താൽ ട്രെയിൻ അല്പസമയം നിർത്തേണ്ടി വന്നു.
അപ്പോൾ ചൂട് കൂടുതലുള്ളതുകൊണ്ട് ഒരു യാത്രക്കാരൻ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കമ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള ഒരു യാത്രക്കാരൻ വിൻഡോ അല്പം ഉയർത്തി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു കൊള്ളക്കാരൻ കള്ളൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു സ്വർണ്ണമാല ഉണ്ടായിരുന്നു. ആ മാല പുറത്തുനിന്ന് പിടിച്ച്, അപ്പം കള്ളനിങ്ങനെ ഈ മാല പിടിച്ചപ്പോൾ തന്നെ അയാളും ആ മാലയിൽ പിടികൂടി. അത് പൊട്ടിച്ച് ഒരു ഭാഗം കള്ളനും കൊണ്ടുപോയി, ബാക്കി ഇങ്ങനെ അങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ, അപ്പോൾ റെയിൽവേക്ക് നേരത്തെ അറിയാം ഇവിടെ കൊള്ളക്കാരുടെ ശല്യം ഉണ്ടെന്ന്. എന്നാൽ അതിൽ നിന്നും യാത്രക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം സ്ഥിരമായിട്ട് ഒരുക്കുന്ന കാര്യത്തിൽ റെയിൽവേ അവിടെ പരാജയപ്പെട്ടു എന്നല്ല ഈ അറിയിപ്പ് തന്നെ. തീർച്ചയാണ്, കേവലമായൊരു അറിയിപ്പിലൂടെ, കേവലമായൊരു അറിയിപ്പ് കൊണ്ട് എന്താണ് പറയുന്നത്, ഇത് സ്ഥിരമായി ചെയ്യാൻ ആർക്കും കഴിയും. നേരെ മറിച്ച് ഇത്തരത്തിലും കൊള്ളക്കാരെ എന്നേക്കുമായി അമർച്ച ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഒരു ഭരണകൂടം എടുക്കേണ്ടത്. അത് പലപ്പോഴും നടക്കുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചുള്ള റെയിൽവേയുടെ കാര്യത്തിൽ വലിയൊരു പരാജയം അവിടെയാണ്. സാർ, ഈ ഒരു സംഭവത്തിൽ ഞാൻ പറഞ്ഞ ഈ ഷാരൂഖിൻ്റെ സംഭവത്തിൽ തന്നെ 3 പേരാണ് മരിച്ചത്. 3 പേരുടെ ബോഡി റെയിൽവേ ട്രാക്കിൽ കിടന്നിരുന്നു. അതിലൊരു കുട്ടിയുമുണ്ട്. മറ്റ് 9 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഒരാളുടെ നല്ല ഗുരുതരമായിരുന്നു. 50% പൊള്ളൽ സംഭവിച്ചിരുന്നു. ഞാനിത് പറയുന്നത്, ഈ എങ്ങനെയായിരിക്കും ഈ 3 പേർ പുറത്തു പോയത് എന്നതിനെ സംബന്ധിച്ചൊരു ഒരു ശാസ്ത്രീയമായ പഠനം ഇപ്പോഴും നടന്നിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ അത് ഇപ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കുറ്റവാളിയിൽ നിന്ന് തന്നെ എല്ലാ വിവരങ്ങളും ശേഖരിക്കാനുള്ളൊരു ശ്രമം മാത്രമാണ് അന്വേഷണ സംഘം നടത്തുന്നതെന്ന് തോന്നിപ്പോകും. വാസ്തവത്തിൽ സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ എങ്ങനെയാണ് ഈ മരണപ്പെട്ടവർ മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായത്, ഇതിൻ്റെ പിന്നിൽ ആരെല്ലാം എങ്ങനെയെല്ലാം പ്രവർത്തിച്ചു എന്ന വളരെ വിപുലമായ ഒരു അന്വേഷണ രീതി നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. സുരക്ഷയുടെ കാര്യം പറയുമ്പം റെയിൽവേയിൽ മാത്രമല്ല ഒരു അരക്ഷിതത്വ ബോധം. വാസ്തവത്തിൽ നമ്മൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക നിയമം ഉണ്ടാക്കുന്നു, കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക നിയമം ഉണ്ടാക്കുന്നു, വയോജനങ്ങൾക്ക് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക നിയമം ഉണ്ടാക്കുന്നു. നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്, വികസിത രാജ്യങ്ങളിലൊക്കെ ഈ സുരക്ഷയ്ക്ക് ഉള്ള ഉത്തരവാദിത്വം എല്ലാം ഗവൺമെൻറ്റുകളാണ് ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ റെയിൽവേ സുരക്ഷയുടെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള രാജ്യം ഐസ്ലൻഡ് ആണെന്ന് പറയുന്നു. അവിടെ യാതൊരു ഭയവും കൂടാതെ വളരെ സമാധാനത്തോടു കൂടി യാത്ര ചെയ്യാൻ അവിടുത്തെ രാജ്യത്തെ യാത്രക്കാർക്ക് സാധിക്കുന്നുണ്ട്. ഇതെല്ലാ രാജ്യത്തും ആ സംവിധാനം ഉണ്ടാക്കാവുന്നതല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഈ റെയിൽവേ അപകടങ്ങളെ കുറിച്ച് പറയുമ്പോൾ തീവണ്ടികൾ മറിയുന്നതോ തീവണ്ടികൾ കൂട്ടിമുട്ടുന്നതോ മാത്രമല്ലല്ലോ സാർ അപകടം. ആളുകളുടെ ജീവൻ ഹാനി സംഭവിക്കുന്നത്, ഇതുപോലുള്ള ആക്രമണങ്ങളിൽ ജീവഹാനി സംഭവിക്കുന്നുണ്ട്. മറ്റൊന്ന്, നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ട്രെയിനിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും ട്രെയിൻ പത്രം എടുത്തു കഴിഞ്ഞാൽ ആ ട്രാക്കിൽ വീണ് മരിക്കുന്നവരുടെ എണ്ണം, അതെന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾക്ക് വേണ്ടത്ര ഒരു പരിശീലന രംഗത്ത് കിട്ടാത്തത്? ഒന്നാമത്, ഇതിനകത്ത് ശരിയായിട്ട് ജനങ്ങളെ ഏറ്റവും കൂടുതൽ യാത്രയ്ക്കായി ആശ്രയിക്കുന്ന മാർഗം ആണ് എന്ന നിലയിൽ തന്നെ ജനങ്ങളെ കൂടുതലായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും കാര്യക്ഷമമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സ്വയം സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. റെയിൽവേ അതിനു വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കുറേയൊക്കെ നടക്കുന്നു. സാർ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ പൗരന്മാരും സ്വയം ശിക്ഷിതരാകേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ, ആ ഒരു ബോധവൽക്കരണത്തിന്റെ കുറവൊക്കെ. ഇപ്പൊ ട്രെയിൻ നിർത്തുന്നതിന് മുമ്പ് ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുക, അതുപോലെ അല്ലെ അവിടെ ഇവിടെ നോക്കി നിന്നിട്ട് ട്രെയിൻ വിടുന്ന സമയത്ത് ഓടിക്കഴിയിച്ചെന്ന്. ചില ട്രെയിനുകൾ വളരെ വേഗത്തിൽ എടുക്കും, വളരെ വേഗത്തിൽ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് തന്നെ സഞ്ചാരം ആരംഭിക്കും. അങ്ങനെയുള്ള ട്രെയിനുകളിൽ പിടിച്ച് കയറാൻ ശ്രമിക്കുക, അപ്പോഴൊക്കെയാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. അത് കൂടാതെ സാർ, നമ്മുടെ ആളുകളിൽ നല്ലൊരു പങ്കും ഈ തുറന്നിരിക്കുന്ന ഡോറിൻ്റെ അടുത്ത് പോയി മുന്നോട്ട് നോക്കിയിരിക്കുന്ന കാണാം, കാഴ്ച കണ്ടിരിക്കുന്നതാണ്. ഈ ഡോറ് പലപ്പോഴും വലിയ ഭാരമുള്ള ഇരുമ്പിൻ്റെ ഡോറാണ്. ഈ ഡോർ ഒരു ട്രെയിൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ചെറിയ വളവും കൂടി ഉണ്ടെങ്കിൽ കാറ്റുള്ളിലേക്ക് കയറുകയും വളരെ പെട്ടെന്ന് അടയുകയും ചെയ്യും. ഇതൊക്കെ എത്രയോ പേർ നദിയിൽ പോയിട്ടുണ്ട്, ട്രാക്കിൽ പോയിട്ടുണ്ട്, മരിക്കുന്നുണ്ട്, എന്നിട്ട് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അത് നമ്മുടെ ജനങ്ങളുടെ മനോഭാവത്തിലൊരു വലിയ മാറ്റം വരേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം എല്ലാ കാര്യത്തിലും മാറ്റം വരേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ സുരക്ഷ അതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി അത്തരത്തിലേക്ക് മാറേണ്ടതുണ്ട്. എല്ലാ വിഭാഗത്തിലും എല്ലാ ജനവിഭാഗത്തിനും സുരക്ഷ, അതൊരു സുരക്ഷയുടെ പ്രശ്നം എന്ന് പറയുമ്പം നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. ശരിയായ നിയമവാഴ്ച ഉണ്ടെങ്കിൽ
മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കണം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അക്കാര്യത്തിലൊരു വ്യത്യാസം ഞാൻ എൻ്റെ സഞ്ചാരത്തിനിടയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കറിയാം, അവിടുത്തെ മന്ത്രിമാർ വരെ ഒരു ഷോപ്പിൽ ചെന്ന് എന്തെങ്കിലും സാധനം മേടിക്കുന്നതിന് ആളുകൾ ക്യൂ നിൽക്കുവാണെങ്കിൽ ആ ക്യൂവിൻ്റെ പുറകിൽ പോയി അവിടുത്തെ മന്ത്രിമാർ വരെ നിൽക്കുന്നത് ഞാൻ യാത്രയ്ക്കിടയിൽ കണ്ടിട്ടുണ്ട്. അതൊരു മാതൃകയാവും. അതൊരു മാതൃകയാവും. നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉന്നതന്മാർക്ക് നിയമം അത്ര ബാധകമല്ല, ഇടത്തരക്കാരും അതിൽ താഴോട്ടുള്ള ജനങ്ങൾക്ക് നിയമം ബാധകമാകൂ എന്ന ഒരു രീതി, ആ ഒരു നിയമവാഴ്ചയുടെ രീതി നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ച് വളരെ ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കുകയും എന്നാൽ എല്ലാ ആളുകളും സമന്മാരാണ് എന്നുള്ള ബോധത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും പിന്നിൽ പോവുകയും ചെയ്യുന്നു. അത് ആ മനോഭാവത്തിന് മാറ്റം വരുമ്പോൾ, അപ്പം നിയമവാഴ്ച എല്ലാവർക്കും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ തന്നെ സുരക്ഷാ നിയമങ്ങളും കർശനമായി പാലിക്കപ്പെടും. ഇത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി ജനങ്ങളുടെ ഒരു ശ്രദ്ധ വരികയും ആ രീതിയിൽ ജനാധിപത്യത്തെ കാണുകയും നമ്മുടെ ഭരണാധികാരികളെ അതിന് നിർബന്ധിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റ രീതി അല്ലെങ്കിൽ ഒരു സമീപന രീതി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ അധികം നാളായിട്ടില്ലല്ലോ ഒരു സിഗ്നൽ പോയിന്റിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അവർ ബലാത്സംഗം നേരിടുന്നു അല്ലെങ്കിൽ അവർ ആക്രമണത്തിന് വിധേയമാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് വളരെ വിജനമായ ഒരു സ്ഥലത്ത് ഒരു സിഗ്നൽ പോയിന്റിൽ ഡ്യൂട്ടിക്കിടുന്ന അവസ്ഥ, അതൊരു വികസിത രാജ്യത്തൊക്കെ ആവാം ഇല്ലെന്നല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് നേരെ പകൽ പോലും അക്രമം നേരിടും. ആ അക്രമം നടക്കുന്ന ഒരു കാലത്ത് രാത്രിയിൽ പാതിരായിക്കൊക്കെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഡ്യൂട്ടിക്കിടുന്നത് ശരിയല്ലല്ലോ. അല്ല, അവരൊരു അക്രമകാരിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്ന ഒരു ഇതൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുകയുണ്ടായി. അതൊരു വലിയ വാർത്ത ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഈ റെയിൽവേയിലെ ശുചിമുറി ഉപയോഗിക്കൽ, സാറ് പലപ്പോഴും ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഒരു പക്ഷേ ഈ പിക് പോക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം സാറ് സൂചിപ്പിച്ചു ആദ്യം. അതൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ സ്ത്രീകൾ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ആ ശുചിമുറിയിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കൈ കഴുകാൻ പോകുന്ന സമയത്ത് ഇത്തരം സമയത്തൊക്കെ ആയിരിക്കണം. ഈ ശുചിമുറി ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ആളുകൾക്ക് വലിയ ഇതൊന്നും, പ്രത്യേകിച്ച് വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനൊരു അനുഭവം ഉണ്ടാകും. നമ്മൾ രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ മറ്റ് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എത്ര കണ്ട് ശരിയാണ് എന്നെനിക്ക് സംശയമുണ്ട്. വാസ്തവത്തിൽ ഈ സമൂഹത്തെ മൊത്തത്തിൽ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ എത്രയോ പിന്നിലാണ്. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും പിന്നെ മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പോലും മുഴുവൻ ജനങ്ങൾക്കും ശരിയായ വിദ്യാഭ്യാസം കൊടുക്കാൻ പോലും നമ്മുടെ ജനാധിപത്യ ഭരണാധികാരികൾ അതിൻ്റെ ഒരു നയം രൂപീകരിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം എന്നല്ല. ദേശീയ നയം പോലും നമുക്ക് ഉണ്ടാകുന്ന 1986 വിദ്യാഭ്യാസത്തിന്റെ കാര്യം. അതെ, അപ്പം അത് ഒരു ഇതിൻ്റെയൊക്കെ ഒരു അനന്തരഫലമാണ്, ഒരു ദുരന്തഫലമാണ് ഇത് എന്ന് നമ്മൾ. അപ്പം സമൂഹത്തിൽ നേരിടുന്ന ഇത്രയും അരക്ഷിതം അല്ലെങ്കിൽ സുരക്ഷിതമില്ലായ്മ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമായിട്ട് എടുക്കാതെ മൊത്തത്തിൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുടെ സുരക്ഷ, കുട്ടികളുടെ സുരക്ഷ, വൃദ്ധജനങ്ങളുടെ സുരക്ഷ, ഇങ്ങനെ എല്ലാവർക്കും സുരക്ഷിതമായ, ഇപ്പോൾ സ്വന്തം വീടും സ്വന്തം സ്ഥലത്ത് ഒരു വീടുണ്ടെങ്കിൽ ഒരു സുരക്ഷിതബോധം ജനങ്ങൾക്കുണ്ടാവും. അതേസമയം സ്വന്തം വീടും സ്ഥലമില്ലാത്തവർക്ക് എന്ത് അരക്ഷിതബോധമാണ് ഉണ്ടാവുക? അപ്പോൾ അതുണ്ടാക്കി കൊടുക്കാനും, അതുപോലെ എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ, എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ, അങ്ങനെ എല്ലാവർക്കും സാമൂഹ്യ ബോധത്തിൻ്റെ ഉന്നതമായ സംസ്കാരത്തിൻ്റെ ആ നിലവാരത്തിലേക്ക് ഉയർത്താൻ ഉള്ള ഒരു സാമൂഹ്യ വിദ്യാഭ്യാസവും ഔപചാരിക വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസവും, ആ രീതിയിൽ ജനാധിപത്യത്തെയും ജനാധിപത്യ ഭരണത്തെയും കാണുന്ന ഒരു മനോഭാവം ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് ഗുണകരമായ രീതിയിൽ ജനങ്ങളെ നയിക്കുന്ന ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയിലേക്ക് ഒരുപക്ഷെ നമ്മുടെ രാജ്യം മാറിയേക്കാം എന്നാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അങ്ങനെ മാറേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഒരു ജനതയ്ക്ക് അർഹിക്കുന്ന ഭരണാധികാരികളെയാണ് ആ ജനതയ്ക്ക് കിട്ടുക എന്ന് പറയുന്നതിൽ ചില സത്യങ്ങളുണ്ട് എന്നതുപോലെയാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ അവസ്ഥ ഇല്ലേ? അത് തീർച്ചയായിട്ടും. അപ്പം ഞാൻ സാറിനോട് ചോദിക്കുന്നത്, ഈ ഷാരൂഖിൻ്റെ കാര്യത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. ഷാരൂഖ് എന്ന് പറയുന്ന 24-കാരൻ, അവന് മുൻ തീവ്രവാദ ബന്ധങ്ങളുണ്ടെന്നൊന്നും ഇപ്പോൾ അവൻ്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുന്നില്ല. അവന് എന്തൊക്കെയോ ചില നോട്ടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അവൻ കേരളത്തിൽ വന്നിട്ടില്ല. അവൻ കേരളത്തിൽ വന്ന് ഒരു തീവ്രവാദ പ്രവർത്തനം പോലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തു. അവൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ചില ആളുകളുടെ സഹായം ഉണ്ടാകാം എന്ന് തന്നെയാണ് അന്വേഷണ കമ്മീഷൻ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്.
സാറ് എങ്ങനെയാണ് വ്യക്തിപരമായി അതിനോട്? തീർച്ചയായിട്ടും മറ്റ് സഹായമില്ലാതെ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തത്തക്ക രീതിയിലുള്ള ഒരു അന്വേഷണ രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരുപക്ഷെ അങ്ങനെ സ്വീകരിക്കുന്നുണ്ടായിരിക്കാം, നമുക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, നമുക്ക് ആ രംഗത്ത് പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും പുറത്തു വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുമ്പോൾ അങ്ങനെ ഒരു വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ രീതി നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. എൻ ഐ ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ അനുദിനം യാത്രക്കാർ വർദ്ധിക്കുന്നുണ്ട്, അത് ലാഭകരമായി മുന്നോട്ട് പോകുന്നുണ്ട്, ആളുകൾ ഈ യാത്രയെ ആശ്രയിക്കുന്നുണ്ട്. മറ്റ് പല യാത്രകളെ അപേക്ഷിച്ച് സുഗമമായ യാത്രയാണ് റെയിൽവേ, പ്രത്യേകിച്ച് ഒരു എ സി കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിൽ യാത്ര കുറച്ചും കൂടി സുഖം, എല്ലാവർക്കും അത് കഴിയില്ല എന്നുള്ള വാസ്തവമായിരിക്കെ തന്നെ, അല്ലെങ്കിൽ തന്നെയും ട്രെയിൻ യാത്ര മറ്റ് യാത്രകളെ അപേക്ഷിച്ച് ആളുകൾക്ക് ആയാസരഹിതമായ യാത്രയാണ്, ക്ഷീണം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ആളുകൾ ആശ്രയിക്കുന്നത്. നമുക്ക് ഇടുക്കിയെ സംബന്ധിച്ച് അത് സ്വപ്നം കാണുക അത്ര എളുപ്പമല്ല അല്ലേ. അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ഇടുക്കിയിലേക്ക്, ഇടുക്കിയുടെ വനാന്തർ ഭാഗത്തിലൂടെ അല്ലെങ്കിൽ ഈ ഭൂമിക്കടിയിലൂടെ ഒരു റെയിൽവേ തമിഴ്നാട്ടിലേക്ക് നീളുമെന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? അല്ല, ഈ ഇടുക്കി എളുപ്പമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ല. ലോകത്തെ മറ്റു രാജ്യങ്ങളിലൊക്കെ, ഇപ്പം യൂറോപ്പിൽ പല രാജ്യങ്ങളിലുമൊക്കെ അണ്ടർഗ്രൗണ്ടിലൂടെയാണ് റെയിൽവേ സംവിധാനം ഉള്ളത്. അത് നമുക്ക് ഇടുക്കിയിലത് സാധ്യമാണ്. നമ്മളതിനെപ്പറ്റി നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഒരു അപാകതയാണത്. ആസൂത്രണം ആ രീതിയിലായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇടുക്കിയിലേക്ക് ഒരു റെയിൽപാത ഉണ്ടാക്കുന്നതിന് ഞാൻ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏതാണ്ട് ഒരു 5,000 കോടി രൂപയിൽ താഴെ ഉണ്ടെങ്കിൽ ആലുവയിൽ നിന്നും ഇടുക്കിയിലേക്ക് ഒരു റെയിൽപാത ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. ഒരു ഭൂഗർഭ റെയിൽപാത, ഭൂഗർഭ ആയിരിക്കണമെന്നില്ല, ഉപരിതലത്തിലൂടെ ആണെങ്കിലും സാധ്യമാണ്. ഇപ്പൊ ഊട്ടിയിലേക്കൊക്കെ ഉള്ളതുപോലെ ഡബിൾ എഞ്ചിൻ സംവിധാനത്തിലൂടെ, ഡബിൾ എഞ്ചിൻ സംവിധാനത്തിലൂടെ വേണമെങ്കിൽ ഉപരിതലത്തിലൂടെ ആവാം. ഡബിൾ എഞ്ചിൻ ആകണമെന്നുമില്ല, ഇത് കുറച്ച് വളരെ ചെറിയ തുരങ്കങ്ങളൊക്കെ ചിലപ്പോൾ ആവശ്യമായിട്ട് വന്നേക്കാം, അത് സാധ്യമാണ്. അതിനുള്ള സാങ്കേതിക വിദ്യയൊക്കെ ലോകത്ത് വളരെ അവൈലബിൾ ആണ്. അതിനുള്ള ഒരു സത്യത്തിൽ അതിനുള്ള ഒരു അന്വേഷണം പോലും, അങ്ങനെ ഒരു സർവേ പോലും ഇപ്പോൾ കാര്യമായി നടക്കുന്നില്ല എന്ന് വേണം. ഭൂഗർഭ റെയിൽവേ ലൈൻ ആണെങ്കിൽ പോലും നേര്യമംഗലത്ത് നിന്ന് ഈ ഭൂമിക്കടിയിലൂടെ ഈ തേനിയിലേക്ക് ചെല്ലാൻ, ഈ ബോഡിയിലേക്ക് ചെല്ലാൻ ഈ പറയുന്ന അത്ര കോടികളൊന്നും വേണ്ടി വരില്ല. നമ്മളിപ്പോ ഈ താമരശ്ശേരി ചുരത്തിൽ അവിടെ തുരങ്കപാത ഇപ്പം നിർമ്മിക്കുന്നുണ്ടല്ലോ, ആ രീതിയിൽ നമുക്ക് ഇവിടെ റെയിൽപാത നിർമ്മിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ചെയ്യാവുന്നതാണ്, ഭാവിയിൽ അതൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഈ റെയിൽവേ യാത്രയെ ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ ഒരു പശ്ചാത്തലത്തിൽ റെയിൽവേ പെട്ടെന്ന് തന്നെ സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ വന്നു. അതന്നെയല്ല, തീവ്രവാദികൾ ഒരുപക്ഷെ ഇതൊരു പരീക്ഷണമായി ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ ചെയ്തതാകുമോ? അങ്ങനെ ആകാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഒരു ചെറിയ പിന്തുണ അതിനുണ്ടാവാനുള്ള വഴിയില്ലേ? കേരളത്തിന് അങ്ങനെ ഞാൻ സംശയിക്കുന്നില്ല. ഇതിനകത്ത് ഇതൊരു വലിയ ദുരന്തമായി പോയേനെ, കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിയിലാണല്ലോ തീ വയ്ക്കുന്നത്. അപ്പം മറ്റ് കമ്പാർട്ട്മെന്റിലേക്ക് തീ ആളിപ്പെടരാൻ വളരെ സാധ്യതയുണ്ടായിരുന്നു. സന്ദർഭോചിതമായിട്ട് അവർ തന്നെയാണോ അതയോ യാത്രക്കാരാരെങ്കിലും ആണോ എന്നറിയത്തില്ല, ചെയിൻ വലിച്ച് വണ്ടി നിർത്തിയത് കൊണ്ട് ആ ഒരു വലിയ അപകടത്തിൽ നിന്നും. അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രെയിൻ വലിച്ചപ്പോൾ വണ്ടി നിന്നത് ആ പാലത്തിന്റെ മുകളിലാണ്. അതെ, അത് യാത്രക്കാർക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ ഉള്ള സൗകര്യത്തെ കുറയ്ക്കുകയാണ് ചെയ്തത്. അത് ആ തീവ്രവാദിയിൽ ആരെങ്കിലും ആണ് ചെയ്തതെങ്കിൽ അവരുടെ ഉദ്ദേശം അതായിരുന്നിരിക്കണം. യാത്രക്കാരാണ് ചെയ്തതെങ്കിൽ രക്ഷപ്പെടാനുള്ള ഉദ്ദേശത്തോടെ. അല്ല, ട്രെയിൻ നിർത്തണ്ട ലോക്കോ പൈലറ്റ് ഇത്തരം ചില കാര്യങ്ങൾ അവിടെ ചിന്തിച്ചുകൊണ്ട് ഈ പാലത്തിന് ശേഷം വണ്ടി നിർത്തിക്കൂടെ, അപ്പോഴേക്കും ചിലപ്പോൾ അപകടം അതെ വർദ്ധിച്ചല്ല. അതൊരു സന്നിഗ്ധ ഘട്ടമാണല്ലോ, വളരെ ടെൻഷൻ ആയിരിക്കുമ്പോൾ ഇതെല്ലാം ആലോചിച്ച് ഉറപ്പിച്ച് ചെയിൻ വലിക്കാനുള്ള സമയം കിട്ടുന്നില്ലല്ലോ. അത് അങ്ങനെ സംഭവിക്കാം, അങ്ങനെ സംഭവിക്കാം തീർച്ചയായിട്ടും. ഏതായാലും അത് നിന്ന ആ സമയം അതെല്ലാം കൊണ്ടും ഭാഗ്യം എന്ന് കരുതിയിട്ടുണ്ട്. പക്ഷേ ഓടിക്കൊണ്ട് ഇരിക്കുന്ന ട്രെയിനിൽ സാറ് സൂചിപ്പിച്ചതുപോലെ തീ ആളിപ്പടർന്നിരുന്നുവെങ്കിൽ ഇതൊരു വലിയ പ്രത്യാഘാതം തന്നെ ഉണ്ടാക്കുമായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഏതായാലും ഒരു വലിയ അവസാനമായി, സഞ്ചാരി എന്ന നിലയിൽ ഇന്ത്യ മുഴുവൻ തന്നെ സാർ സഞ്ചരിച്ചിട്ടുണ്ട്, എല്ലാ പട്ടണങ്ങളും സാർ സഞ്ചരിച്ചിട്ടുണ്ട്, സഞ്ചരിച്ച ആളെന്ന നിലയിൽ റെയിൽവേ യാത്രക്കാർക്ക് കൊടുക്കാവുന്ന സന്ദേശം എന്താണ്? ഒന്ന്, റെയിൽവേ യാത്രയുടെ സ്വയം സുരക്ഷിതരായി തീരാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ സംബന്ധിച്ച് യാത്രക്കാർ ശരിയായ അവബോധം സ്വയം ഉണ്ടാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഭരണാധികാരികളുടെ അടുത്തും സർക്കാരിൻ്റെ അടുത്തും ഒക്കെ തന്നെയും റെയിൽവേ സുരക്ഷിതത്തെ സംബന്ധിച്ച്
കൂടുതൽ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും വളരെയേറെ നന്ദിയുണ്ട് സാർ സ്റ്റുഡിയോയിലെത്തിയതിനും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു തീവ്രവാദ ആക്രമണ സ്വഭാവത്തിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ യാത്രയെക്കുറിച്ച് സംസാരിച്ചതിനും. ഇന്ത്യയുടെ സഞ്ചാര ഭൂപടമെടുത്ത് പരിശോധിക്കുമ്പോൾ സത്യത്തിൽ ഇന്ത്യൻ റെയിൽവേക്ക് വലിയ സ്ഥാനമാണുള്ളത്. ഗാന്ധിജി ഈ റെയിൽവേയുടെ മൂന്നാം ക്ലാസ്സിലാണ് ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചത്. ഇന്ത്യയുടെ ആത്മാവ് തേടിയുള്ള യാത്രയായിരുന്നു അദ്ദേഹം നടത്തിയത്. പക്ഷേ അദ്ദേഹം ആത്യന്തികമായി ഇന്ത്യൻ റെയിൽവേക്ക് എതിരായിരുന്നു താനും. പക്ഷേ അതിൻ്റെ ചില കുറവുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു. ഇന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും റെയിൽവേ കുറേ കൂടി സുരക്ഷിതത്വം ഇവിടുത്തെ ആളുകൾക്ക് നൽകേണ്ടത് തന്നെയാണ്. അതിനുള്ള വരുമാനം റെയിൽവേക്കുണ്ട് താനും. എത്രയോ ആളുകളാണ് കള്ളവണ്ടി കയറി പൈസ അടയ്ക്കാതെ യാത്ര ചെയ്യുന്നത്. അതൊഴിവാക്കിയാൽ പോലും നമ്മുടെ റെയിൽവേ വൻ ലാഭത്തിലാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ആളുകൾക്ക് തികഞ്ഞ പൂർണ്ണമായ സുരക്ഷിതത്വം നൽകുവാൻ റെയിൽവേക്ക് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായ ചില അപകടങ്ങൾ റെയിൽവേ യാത്രക്കാർക്ക് സംഭവിച്ചു പോകുന്നുണ്ട്. അത് അവർ അശിക്ഷിതരായതുകൊണ്ടാവാം. അത്തരം ബോധവൽക്കരണ പരിപാടിയും കൂടി ഈ കൂട്ടത്തിൽ റെയിൽവേ ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടതുണ്ട്. ഏതൊരു തീവ്രവാദിക്കും അനായാസം കടന്നു കയറി സാധാരണ സഞ്ചാരികളെ ഉപദ്രവിക്കാനുള്ള ഇടമല്ല റെയിൽവേയുടെ ഇടം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണാധികാരികൾ കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.